വിഞ്ചി, സി വി രാമൻ, ചാൾസ് ഡാർവിൻ, സ്റ്റീവ് ജോബ്സ് മുതലായ ജീനിയസുകൾ സഞ്ചരിച്ച മാർഗം. അതെ, ഇന്നത്തെ പുസ്തകം അങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് ഫ്ലോയിഡ്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ഇന്ത്യൻ ഓതറായ ആഷിഷ് ജയ്സ്വാളിൻ്റെ ഒരു ബുക്കാണ്. അത് അദ്ദേഹം ഈ ബുക്കിൽ പറയുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ചാണ്. പക്ഷേ ആ അപര്യാപ്തതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പല ജീനിയസുകൾ ഇതുവരെ സഞ്ചരിച്ച മാർഗത്തിലൂടെ നമ്മളീ ബുക്കിലൂടെ സഞ്ചരിപ്പിക്കുകയാണ്. കാര്യം എപ്പോഴും ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളൊരു ക്ലാസ് റൂമിൽ ആയാലും ശരി, പുറത്തായാലും ശരി, ഇന്നതാവണം, ഇങ്ങനെ പോകണം, ഇന്ന രീതിയിൽ ഇങ്ങനെ ജയിക്കണം, ഇങ്ങനെ മാർക്ക് വാങ്ങിക്കണം, തോക്കാൻ പാടില്ല, അതായത് ഒരു തരത്തിലുള്ള അൺസർട്ടനിറ്റീസും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെ, അങ്ങനെ ഒരു റിജിഡ് ലൈനിലൂടെ വരയ്ക്കാതെ, ഒരു ഫ്ലൂയിഡിനെ പോലെ എങ്ങനെ നമ്മൾ സഞ്ചരിക്കണം, നമ്മൾ ആ ഫ്ലൂയിഡിറ്റിയാണ് ഒരാളുടെ ഗ്രോത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ആ ജീനിയസുകൾ ജനിക്കുന്നത് ആ ഫ്ലൂയിഡിറ്റിയിൽ നിന്നാണെന്നാണ് ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. ഇതിനകത്ത് ആ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വളരെ നന്നായിട്ട് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളൊരു ടോട്ടൽ ഒരു ചേഞ്ചിന് എങ്ങനെ സന്നദ്ധമാവണം എന്നുള്ളത് ഈ പുസ്തകം വിളിച്ച് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് ഫ്ലൂയിഡ്.